അന്താരാഷ്ട്ര സമുദ്ര തീര ശുചീകരണ ദിനാചരണമാണ് നാളെ കേരളത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ബീച്ചുകളും പത്തിലധികം പ്രധാന നദീതീരങ്ങളും നാളെ ശുചീകരിക്കും ജീവിക്കാൻ ഒരിടം എന്നതാണ് ഈ വർഷത്തെ സമുദ്ര തീര ശുചീകരണ ദിന സന്ദേശം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ മഹാവിപത്തായി മാറുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എല്ലാം ഒഴുകിയെത്തുന്നത് ഒടുവിൽ സമുദ്രങ്ങളിലേക്കും മൈക്രോപ്ലാസ്റ്റിക്കുകൾ മത്സ്യസമ്പത്തിനെ ബാധിച്ചു തുടങ്ങിയിട്ടും കാലങ്ങളായി രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും മത്സ്യങ്ങളുടെ അളവിലും അധികമായിരിക്കും സമുദ്രങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം മൈക്രോപ്ലാസ്റ്റിക്കുകൾ കറയിപ്പിലൂടെയും മത്സ്യങ്ങളിലൂടെയും മനുഷ്യ എത്തുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര സമുദ്രതീര ശുചീകരണ ദിനാചരണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും ഈ അപകടകരമായ സാഹചര്യമാണ് സെപ്റ്റംബർ മാസത്തിലെ മൂന്നാം ശനിയാഴ്ചയായ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഈ വർഷത്തെ ദിനാചരണം കേരളത്തിൽ കൂടുതൽ ക്ലീൻ കോസ്റ്റ് സേഫ് നേതൃത്വത്തിൽ ശുചീകരിക്കും വിപുലമായ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിലും ആസൂത്രണം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറിലധികം തീരദേശ ഗ്രാമങ്ങളിലും തീരദേശങ്ങളിലും രാവിലെ പതിനൊന്ന് മണിവരെ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി സം ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിനു വേണ്ടി സംസ്ഥാന തലത്തിൽ ഒരു ഏകോപന സമിതി സമിതി അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുണ്ട് ശുചിത്വമാർന്ന കടൽ തീരവും സുരക്ഷിതമായ സമുദ്രവും ലക്ഷ്യമിട്ട് നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് പര്യാവരണ സംരക്ഷണ ഗതിവിധിയാണ് നേതൃത്വം നൽകുന്നത് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഭാരതീയ തീരരക്ഷാ സേന തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും ദിനാചരണത്തിന്റെ ഭാഗമാകും രാജ്യമംഗം ആയിരം കേന്ദ്രങ്ങളിലായി ഏഴായിരത്തി കിലോമീറ്റർ തീരവും ശുചീകരിക്കും ജനം തിരുവനന്തപുരം